ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ സക്കീർ, സെവൻ എ വേൾഡ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു കാര്യം പറയാനാണ്, ഒരു ചെറിയൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ്. ഈ കുറച്ച് നാളിൽ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് കരുതി ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, നമ്മളെല്ലാവരും യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരാണ്. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് ടൈറ്റിൽ, തമ്പിനൽ, അതുപോലെ ടാഗ്. ഈ മൂന്ന് കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിൽ ഏതിനാണ് പ്രാധാന്യം കൂടുതൽ എന്നുള്ളത് ഒന്ന് നമ്മൾക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ എൻ്റെ ചങ്ങായിമാരെ, എനിക്ക് രണ്ട് ചാനലാണുള്ളത്, സെവൻ എ വേൾഡ് അതുപോലെ മിക്സ് മീഡിയ. അപ്പോൾ മിക്സ് മീഡിയയിലും സെവൻ എ വേൾഡിലും ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മിക്സ് മീഡിയയിൽ ഞാൻ അങ്ങനെ കെയർ ചെയ്യാത്ത ഒരു ചാനലായിരുന്നു, അതിൽ ഞാൻ കണ്ണിൽ കണ്ട വീഡിയോകളായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. യൂട്യൂബിൽ എന്തൊക്കെ ചെയ്യണമെന്ന് പോലും അറിയാത്ത കാലത്ത് തുടങ്ങിയതാണ് ഈ ചാനൽ. അപ്പോൾ ഈ ചാനലിലെ ഒരു കാര്യമായിട്ടാണ് നിങ്ങളോട് ഞാൻ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇപ്പോൾ യൂട്യൂബിനെ പറ്റി കുറച്ച് പഠിച്ച് പഠിച്ച് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായി ഓരോ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അതുപോലെ തന്നെ എൻ്റെ അനുഭവത്തിലെ ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി. ഓക്കെ, അപ്പോൾ കൂടുതൽ സംസാരിച്ച് ഞാൻ ചളമാക്കുന്നില്ല, ഞാൻ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഈ മൂന്ന് കാര്യത്തിൽ ഏതിനാണ് പ്രാധാന്യമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ കാണിക്കാൻ പോകുന്നത് എൻ്റെ യൂട്യൂബാണ്. ഇത് എൻ്റെ മെയിൻ ചാനലാണ്, സെവൻ എ വേൾഡ്. അപ്പോൾ ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്ത ചില വീഡിയോകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. 3 മന്ത്സായ വീഡിയോ കാണിക്കാം. ഈ വീഡിയോ ഞാൻ ആഡ് ചെയ്ത് 3 മന്ത്സായി. അപ്പോൾ അതിൻ്റെ ഒന്ന് നമ്മൾക്ക് എഡിറ്റിൽ പോയി അതിൻ്റെ കാര്യങ്ങൾ ശ്രമിക്കാം. ഒരു തമ്പിനൽ, നല്ല തമ്പിനലാണ്, മദീനയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള തമ്പിനൽ, അതുപോലെ ടാഗും കാര്യമായിട്ട് കൂടുതലൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഒരു പരിധി ടാഗ് ഞാൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോക്കുള്ള വ്യൂസ് നിങ്ങൾ കണ്ടല്ലോ, എത്ര വ്യൂസാണ് ഉണ്ടായിരിക്കുന്നതെന്ന് വെച്ചാൽ 3 മന്ത് കൊണ്ട് 133 വ്യൂസേ ഉള്ളൂ. പിന്നെ അതേപോലെ 1 ഇയറായിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട്, 48 വ്യൂസ്. അത് പിന്നെ ആ ടൈം ഞാൻ വലിയ ഒന്നും നൽകിയിട്ടൊന്നുമില്ല. അപ്പോൾ ഒന്നും യൂട്യൂബ് എന്ത് ചെയ്തെന്ന് പോലും അറിയാത്ത ടൈമായിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും നൽകിയിട്ടില്ല. എന്നാലും അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്, ടാഗുകൾ ചെയ്തിട്ടുണ്ട്, ടാഗ് ഒരുപാട് ടാഗ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും 1 ഇയറായിട്ട് 48 വ്യൂസ്. ഇത് എൻ്റെ വേറൊരു ചാനലാണ്, ഈ ചാനൽ ഞാൻ അങ്ങനെ കെയർ ആക്കാത്തൊരു ചാനലാണ്. ഞാൻ ഫസ്റ്റ് തുടങ്ങിയ ചാനലാണിത്. പക്ഷേ അപ്പോൾ ഒന്നും യൂട്യൂബിനെ പറ്റി ഒന്നും അറിയില്ല, ഇങ്ങനെ ചാനൽ തുടങ്ങാം എന്നുള്ളത് മാത്രമേ അറിയുമായിരുന്നു, വേറൊന്നും അറിയില്ല. ഇതിലിങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണമെന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ ഒരു വീഡിയോ ഞാൻ ഇതിലൊന്ന് അപ്ലോഡ് ചെയ്തു, അത്ര തന്നെ. അല്ലാതെ യൂട്യൂബർ ആവാൻ വേണ്ടിയോ അങ്ങനെ ഇങ്ങനെ ചെയ്തതല്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. വലിയ വ്യൂസ് ഒന്നുമില്ല, ഒരു വ്യൂസ് പോലും ഇല്ല. അതായത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഒന്നും ചെയ്യാത്തൊരു ചാനലാണ്, വെറും 23 സബ്സ്ക്രൈബർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലൊരു വീഡിയോ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചാനലിലേക്ക് വന്നത്. ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവല്ലോ, വല്ലാത്തൊരു മുഹബത്താണടി എന്ന ടൈറ്റിലുള്ള ഈ വീഡിയോ. 3.2K വ്യൂസ് ആണ് കിട്ടിയിട്ടുള്ളത്. അത് 6 മന്ത് കൊണ്ടല്ല, എനിക്ക് 3 മന്ത് കൊണ്ട് കിട്ടിയ വീഡിയോ ആണ്. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് 6 മന്ത് ആയിരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ടാഗും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം, എന്തൊക്കെ ടാഗാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ. ഓക്കെ, തമ്പിനൽ ഞാൻ കൊടുത്തിട്ടില്ല, അത് അതിൽ തന്നെ ഉള്ളതാണ്. പിന്നെ ടൈറ്റിൽ വല്ലാത്തൊരു മുഹബത്താണടി എന്നുള്ളതേ കൊടുത്തിട്ടുള്ളൂ. ടാഗ് ഒരു ടാഗും ഞാൻ ആഡ് ആക്കിയിട്ടില്ല. ഒരു ടാഗും ഞാൻ ആഡ് ആക്കാത്ത ഒരു വീഡിയോസ്ക്കാണ് 3.2K വ്യൂസ് ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, അതായത് ടാഗിനേക്കാൾ പ്രാധാന്യം ടൈറ്റിലിനാണ്. ടാഗ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, നമ്മുടെ ടൈറ്റിൽ നന്നായാൽ നമ്മുടെ വീഡിയോ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ആൾക്കാരും വീഡിയോ സെർച്ച് ചെയ്താണ് യൂട്യൂബ് നടക്കുന്നത്. അപ്പോൾ സെർച്ച് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് യൂട്യൂബ് സെലക്ട് ചെയ്യുന്നത് ആ സെർച്ചിനനുസരിച്ചുള്ള ടൈറ്റിലാണ്, അല്ലാതെ ടാഗിലേക്ക് ഫസ്റ്റായി കൊണ്ടുപോവില്ല. അപ്പോൾ എൻ്റെ ചങ്ങായിമാരെ, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ടൈറ്റിലൊന്ന് ജനങ്ങളൊന്ന് സെർച്ച് ചെയ്യുന്നത് പോലെയുള്ള ടൈറ്റിൽ നൽകാൻ ശ്രമിക്കുക. അത് ഓരോ സാഹചര്യത്തിനും ഓരോ കാലഘട്ടത്തിനും അനുസരിച്ചിട്ടുള്ള ടൈറ്റിൽ നൽകാൻ ശ്രമിക്കുക.
അതുപോലെ ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, എനിക്കറിയില്ല കൂടുതലൊന്നും. എൻ്റെ ഒരു അനുഭവം ഞാൻ പങ്കുവെച്ചെന്ന് മാത്രം. ഒരു ടാഗും ചെയ്യാത്ത ഒരു വീഡിയോക്ക് 3.2K വ്യൂവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ പല പല ടാഗുകൾ ചെയ്ത വീഡിയോക്ക് 20, 30, 40 വ്യൂസ് ഇങ്ങനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ടാഗിലൊന്നും വലിയൊരു പ്രാധാന്യം ഇല്ല എന്നാണ് എൻ്റെ തോന്നൽ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നതുവരെ അസ്സലാമു അലൈക്കും.